നമസ്കാരം. ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊരു ദിവസം ഇതാ വരാൻ പോകുന്നു. December 13 ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ. 13 ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങില്ലെന്നാണ് നാസ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? ആകാംക്ഷയിലാണ് ലോകം. ഈ അപൂർവ സാഹചര്യത്തെ നേരിടാൻ മുന്നൊരുക്കങ്ങൾ നടത്താനും നാസ തങ്ങളുടെ സംഘത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിരിക്കും. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? സത്യത്തില് ഈ വാർത്ത സയൻസിന്റെ ABCD പോലും അറിയാത്ത ആളുകൾ ആരോ ഉണ്ടാക്കിയ വാർത്തയാണ്. എന്നിട്ട് അത് ഒരു ചാനലിന്റെ ലേബലിൽ, ലോഗോ എല്ലാം കാണിക്കുന്നുണ്ട്, ഈ ചാനലിന്റെ ലേബലിൽ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും മണ്ടത്തരങ്ങളാണ്. ഭൂമിക്ക് സൂര്യനെ ഒരു തവണ വലം വെക്കാൻ വേണ്ടത് 24 മണിക്കൂറാണ്. ഭൂമിക്ക് സൂര്യനെ ഒരു തവണ വലം വെക്കുവാനായി 24 മണിക്കൂർ വേണമെന്നാണ് അവർ പറയുന്നത്. ഭൂമിക്ക് സൂര്യനെ വലം വെക്കുവാൻ എത്ര നാള് വേണം? നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഭൂമിക്ക് സൂര്യനെ വലം വെക്കാൻ 1 വർഷം വേണം. ഇതിൽ പറയുന്നത് വെറും 24 മണിക്കൂർ മതി എന്നാണ്. അപ്പോൾ സയൻസിന്റെ ABCD പോലും അറിയാത്ത ആരോ ആണ് ഈ വാർത്ത ഉണ്ടാക്കിയത്. എന്നാൽ ന്യൂസ് റീഡ് ചെയ്യുന്ന ആൾക്കും ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇത് പല ആളുകളിലും ഭീതി ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എന്നിട്ട് പോലും അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുവാനോ അതിന്റെ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കുവാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. സത്യത്തിൽ ഇതുപോലെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ആളുകളെ തക്കതായ ശിക്ഷ നൽകാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ ധാരാളം നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വന്നു നിറയും. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഭൂമി സ്ലോ ആവുന്നുണ്ടോ? ഉണ്ട്, ഭൂമി സ്ലോ ആവുന്നുണ്ട്. കാരണം നമ്മുടെ വേലിയേറ്റവും വേലിയിറക്കവും കാരണമാണ്. ചന്ദ്രൻ മൂലമാണ് നമുക്ക് പ്രധാനമായും വേലിയേറ്റം ഉണ്ടാകുന്നത്. ഈ വേലിയേറ്റത്തിൽ വെള്ളം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏകദേശം 2 അടി മുതൽ 3 അടി വരെ എല്ലാം ഉയരാറുണ്ട്. ഈ വെള്ളത്തിന്റെ, കടലിലുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പൊങ്ങുന്നതും താഴുന്നതും കാരണമാണ് ഭൂമി ഇപ്പോൾ സ്ലോ ആവുന്നത്. ഇപ്പോഴുള്ള കണക്ക് പ്രകാരം ഏകദേശം 50,000 വർഷം എടുക്കും ഭൂമി 1 സെക്കൻഡ് സ്ലോ ആവുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് December 13 ഭൂമി നിൽക്കുമെന്നാണ്. ഭൂമി നിൽക്കണമെങ്കിൽ ഭൂമി 24 മണിക്കൂർ സ്ലോ ആവണം. പക്ഷെ നമ്മൾ ഇപ്പോഴുള്ള കണക്ക് പ്രകാരം ഭൂമി സ്ലോ ആവുന്നത് ഏകദേശം 50,000 വർഷത്തിലാണ് 1 സെക്കൻഡ് സ്ലോ ആവുന്നത്. ഇനി ഭൂമി നിൽക്കണമെങ്കിൽ അതിന് ഭീമമായ ഊർജം വേണം. നമുക്ക് വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം നൽകാം. നമ്മളൊരു പ്ലാസ്റ്റിക് ബോൾ, ഇത്രയുള്ള ഒരു പ്ലാസ്റ്റിക് ബോൾ എടുത്ത് ഒരു നൂലിൽ കെട്ടിയിട്ടിട്ട് കറക്കുകയാണെന്ന് വിചാരിച്ചോ. നമുക്കത് പിടിച്ചു നിർത്തണമെങ്കിൽ എളുപ്പം പിടിച്ചു നിർത്താം. ഇനി ആ പ്ലാസ്റ്റിക് ബോളിന് പകരം നമ്മളൊരു ഫുട്ബോളാണ്, വീർത്തൊരു ഫുട്ബോളാണ് കറക്കുന്നതെങ്കിൽ അത് വളരെ കുറച്ച് ബലം പിടിച്ചാൽ നമുക്കത് കറങ്ങാതെ പിടിച്ചു നിർത്താം. ഇനി ഒരു ആനയുടെ അത്രയും വലിപ്പമുള്ള ഒരു കരിങ്കല്ലാണ് നമ്മൾ കറക്കുന്നതെങ്കിൽ നമുക്കത് 1 സെക്കൻഡ് കൊണ്ടൊന്നും നിർത്താൻ പറ്റില്ല. ചിലപ്പോൾ ഏതാനും മിനിറ്റുകൾ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ അത് നിർത്താൻ സാധിക്കൂ. ഭൂമി എന്ന് പറയുന്നത് ഏകദേശം 12,700 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു കരിങ്കല്ല് അല്ലെങ്കിൽ ഒരു കല്ല് പോലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഇത് കറങ്ങുകയാണെങ്കിൽ, ഭൂമി കറങ്ങുന്നതാണെങ്കിൽ ഭൂമി നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമോ? എത്ര കോടിക്കണക്കിന് ആളുകൾ വിചാരിച്ചാൽ പോലും അതിന് സാധ്യമല്ല. അപ്പോൾ ഭൂമി നിർത്തണമെങ്കിൽ അതിഭീമമായ ഊർജം വേണം. ഈ ഊർജം എവിടെ നിന്ന് കിട്ടും? കിട്ടാൻ ഒരിക്കലും സാധ്യമല്ല. അത് കാരണം ഭൂമി സ്ലോ ആവുന്നുണ്ട് എങ്കിലും ഭൂമി ഈ കണക്കിന് സ്ലോ ആയി നിൽക്കാൻ 1,000,000,000 കോടി വർഷങ്ങൾ വേണ്ടിവരും. അതല്ലാതെ ഭൂമി ഒരു ദിവസം കൊണ്ട് നിൽക്കുകയില്ല. ഇപ്പോൾ ഈ വാർത്ത ചില ചോദ്യങ്ങൾ വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഭൂമി ഇപ്പോൾ കറങ്ങുന്ന രീതിയിൽ 24 മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ കറങ്ങുന്നത്, അതിന് പകരം 1 ദിവസം കൊണ്ട് പെട്ടെന്ന് എങ്ങനെ നിൽക്കും? ഇനി പെട്ടെന്ന് December 13 ഭൂമി നിന്നു കഴിഞ്ഞാൽ പിന്നെ 14 തീയതി എങ്ങനെ ഉണ്ടാവും? 14 തീയതി ഭൂമി തിരിച്ച് ആര് കറക്കും? നമുക്കറിയാം, ഒരു ഫാൻ നിന്നാൽ പോലും ആ ഫാൻ നിന്നതിന് ശേഷം തിരിച്ച് അതിന്റെ ഒറിജിനൽ സ്പീഡ് ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ഭൂമി, ഇത്രയും മാസീവായ ഭൂമിയെ ആര് തിരിച്ച് കറക്കി വിടും? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി ഒരിക്കലും സ്ലോ ആയി നിൽക്കാൻ പോകുന്നില്ല. നിൽക്കണം എന്നുണ്ടെങ്കിൽ 1,000,000,000 കോടി വർഷങ്ങൾ പിടിക്കും. ഇതുപോലെ പുതിയതും രസകരവുമായ ശാസ്ത്രലോകം വാർത്തകൾ അറിയുവാൻ ശാസ്ത്രലോകം പേജ് ലൈക്ക് ചെയ്യുക. ശാസ്ത്രലോകം വീഡിയോകൾ കാണുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടന് കൂടെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.